हेलो फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। इन या वन निटल्लद वाल वेल्ला मोरन तरतलोल चिकन रोस्टिंडे रेसिपी माइटाने। അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഞെക്കിയാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 മുട്ട എന്നിവ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ സുർക്ക കൂടി, അതായത് വിനെഗർ, നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനു ശേഷം ഒന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായി മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ പാൻ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചൂടായ ഫ്രൈ പാനിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ പീസുകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്നും കൂടി മറിച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെ നമുക്ക് മറ്റുള്ള സാധനങ്ങളും വേവിച്ചെടുക്കും. അപ്പോൾ ആദ്യമായി ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അപ്പോൾ നമുക്കത് ചട്ടിയിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. 1 തക്കാളിയാണ്, 1 മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി, 2-3 പച്ചമുളക്, വേപ്പില. നമുക്കിതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ പീസുകൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം.
നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1-5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും പൊതീനയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്നിങ്ങോട്ട് ഇളക്കുക. ഒന്നിളക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണം കൂടി ഞെക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടിയിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.